ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ഫോർ ടൈമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഓട ഊതിയിട്ട് എങ്ങനെ മീൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഓട, അതിന് വെക്കുന്ന ഉള്ളി, അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്ക് നോക്കാം ഓട ഊതിയിട്ട് മീൻ കിട്ടുക കിട്ടില്ല എന്നുള്ളത്. നമ്മൾ ടോട്ടലി 3 ഉള്ളിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഓടയിൽ വെക്കണ ഉള്ളി. ഇത് പൂപ്പരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുടെ തണ്ടാണിത്. പൂപ്പരത്തി എന്ന് പറയും. അതിൻ്റെ തുമ്പത്ത് കോട്ടൺ തുണി, ചുവന്ന കോട്ടൺ തുണി ചെറുതായി കട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ്. ഇതാ കാണാം, അത് ഒരു ചെറിയ ആണി അടിച്ചിട്ട് ഉറപ്പിച്ച് വെച്ചേക്കാണ് ഓടയിൽ ടൈറ്റ് ആവാൻ പാകത്തിൽ. ഇതാണ് ഓട, കാണാല്ലേ ക്ലിയർ ആയിട്ട്. ഇതാണ് ഓട. ഇതിലാണ് നമ്മൾ ഇത് ഉള്ളി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു അലുമിനിയം പൈപ്പിൻ്റെ മേലെ കറുത്ത സെലോ ടേപ്പ് ചുറ്റിരിക്കുകയാണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് ഇതൊന്ന് നനച്ച് സെറ്റാക്കാം. നനയ്ക്കണം. അപ്പം ഉള്ളി നമ്മൾ നനയ്ക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ടാങ്കിലാണ് നനയ്ക്കുന്നത്. ഓക്കെ, നനച്ച് സെറ്റായിട്ടുണ്ട്. ടാങ്കിൽ ഒരുപാട് മീനുകളും കുറേയധികം ഹൈബ്രിഡ് ഞവഞ്ഞുകളും ഉണ്ട്. അതിൻ്റെ വീഡിയോസ് പിന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട് നനച്ചിട്ട്. ഇനി നമ്മളിത് ഓടയുള്ളിൽ വെക്കാൻ പോവാണ്. ഈ പൈപ്പിൻ്റെ ഈ തെറ്റത്താണ് വെക്കുന്നത്. ഇത് കറക്റ്റായിട്ടില്ല, നമ്മൾ മീനിനൊത്ത് കറക്റ്റാക്കി വെക്കണം. ഇതാ കറക്റ്റാക്കി ടൈറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുക. ഇനി മീനിന് കാണുന്ന സമയത്തേക്ക് കൂടെ ഇടുന്നേക്കാം. മീനിനെ കാണുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഊതി കണ്ടു അങ്ങോട്ട് ചുട്ടി തൊട്ടാൽ പറ്റില്ല. ഇതെങ്ങനെയാണ് ഊതി കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെയും ലോഡ് ചെയ്ത് വെക്കണം തലപ്പ്, കാരണം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടി കാണിച്ച റെഫറൻസ് ഇതെങ്ങനെയാണ് ഉദ്യോഗം എന്നുള്ളത്. ഇതാ ഉള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരെ ആ പൈപ്പിൻ്റെ ഉള്ളിക്ക് ഇറക്കി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് ഈ തലപ്പത്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മീനിനെ കാണുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും ലോഡ് ചെയ്ത് വെച്ചിട്ട് പോവുക. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. നമുക്ക് നോക്കാം മീൻ പിടിക്കാൻ പോയിട്ട് വല്ല കുറ്റ കിട്ടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ മീൻ പിടിക്കുന്ന കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ കുളം കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ആ കുളം. നമ്മൾ ആദ്യം ഓടൊക്കെ നനച്ച് സെറ്റാക്കാണ് ഉള്ളിൽ കിട്ടാം. നമ്മൾ ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളി നമ്മൾ ഓടലുള്ളിൽ വെക്കാൻ പോകണം കേട്ടോ. ഓക്കെ, ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം.
കാണാനില്ല. കാണുന്നത് അവിടെ തന്നെ വന്നു പൊന്തും കാണുമ്പോ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും നേരത്തെ. ഇവിടെ മീനുകൾ പൊന്തുന്നത് ആ മതിൽക്കെട്ടിനോട് ചേർന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ മതിൽക്കെട്ടിനോട് ചേർന്ന് പൊന്തണതുകൊണ്ടാണ് ഈ സൈഡിൽ ഇരുന്നിട്ട് ഊതുന്നത്. മേനെ പഠിച്ചോ
കിട്ടിയില്ല കിട്ടിയിരുന്നു. അങ്ങനെ ഒരു മീനിനെ ഊതിയിട്ടുണ്ട്. നോക്കാം എത്രത്തോളം വലുതാണോ ചെറുതാണോ എന്ന് നോക്കാം. അമ്പ ചെറുതാവാനും സാധ്യതയില്ല, വലുതാവാനും സാധ്യതയില്ല. ഒരിടത്തരം അത്ര വലുതല്ല ചെറുതല്ലാത്തൊരു കണ്ണോട്ടിനകത്ത് ഉണ്ട്. നമ്മൾ ആദ്യക്ക് രണ്ട് മീനിനെ ഊതി മിസ്സായി. ഒന്നും വലുതായിരുന്നു, അത് കിട്ടിയില്ല. ഇതും കുഴപ്പമില്ലാത്തൊരു സൈസാണ്. അത്ര അപ്പോൾ നമ്മളിൽ രണ്ടാമത്തെ ഉള്ളി സെറ്റ് ചെയ്യാണ്. കാരണം ഇത് എടുക്കേണ്ടുള്ളൂ, വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതുകൊണ്ട് ഊതാനാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ രണ്ടാമത്തെ ഉള്ളി അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കാൻ പോവാണ്. സൈഡിലൊക്കെ മീനുകളുണ്ട്, പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളം കണ്ട ആൾക്കാരെ കാണുമ്പോഴേക്കും താഴ്ന്നു പോവാണ്. ഒന്നും അടുത്ത് പോകുന്നില്ല. രണ്ടാമത്തെ ഉള്ളി സെറ്റാക്കിയിട്ട് ഓട മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ മീനിന് ഉള്ളിയിൽ നിന്ന് ഊരിയിട്ട് നമ്മൾ വെള്ളത്തിൽ കെട്ടിയിടാൻ പോകും. ആ മരിക്കട്ടെ. അപ്പോൾ നമ്മൾ മീനിലഞ്ഞ് ഊരിയിട്ട് വെള്ളത്തിലിടണം. അതിൻ്റെ ഇതാണ് നമ്മൾ കേൾക്കാൻ പോകണം. കേട്ടോ, ദൂരം എന്ന് പറഞ്ഞാല് കുറച്ച് പണി പിടിച്ച കാര്യമാണ്. ദൂരം കിട്ടുന്നില്ല. ചെറിയ ഒരു ദൂരം വരുമ്പോഴേക്കും ബ്രാല ഏറെക്കുറെ തീരുമാനമാകും തോന്നുന്നുണ്ട്. നല്ല മഴ ഉണ്ട് അല്ലേ. പക്ഷെ വിളിച്ചാൽ തന്നെ കറക്റ്റായിട്ട് കയറി പോയി. നേരത്തെ ഊതിയ മീനല്ലേ വിജ്ഞമി, അതിന് ഇതുപോലെ കറക്റ്റ് ഇത്തടിയും കൂടി ഉയർന്നു നിന്നിട്ട് ഊതാൻ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. അത് അതിൻ്റെ മേത്ത് കൊള്ളും ചെയ്തു പക്ഷെ തുറന്ന് കയറും ചെയ്തില്ല. ഇത് നമുക്ക് പണി തന്നു തോന്നുന്നു. ഇത് അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ദൂരത്തു കൊണ്ട് അടുത്ത മീൻ കൂട്ടണമെങ്കിൽ വേറെ അടുത്ത് സെറ്റ് ചെയ്യണ്ടേ. സംഭവം മൂന്ന് ഉള്ളിണ്ട്. വലിച്ചിട്ട് കാര്യടാ, ഇതിൻ്റെ പേര് സ്ഥലത്ത് കൂടെ തന്നെ ഊരി പോരണ്ടേ. ആ നല്ല ചൊക്കറിന് കിടന്നത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിനടുത്തിട്ട് തൽക്കാലം വളർത്തി കൊണ്ട് ഇടും. ചാവില്ലാന്ന് ചോദിക്കണം. ഞാൻ കെട്ടി വരാം. ഒരു കിട്ടിയാ കിട്ടിയാ
പുളിയുടെ ആ ഉള്ളി പോയോ അപ്പൊ എങ്ങനെയാ ഉളിയും മരിച്ചുകൊണ്ട് പോയി ഞാൻ എടുക്കണം നമുക്ക് ആ കയ്യിലെടുത്തിട്ട് വാ നമുക്ക് ഒരു ഐഡിയ കണ്ടു തരാം നിന്റെ അത് ഇത് ഊരി പോവില്ല കണ്ണി കൂടെ കയറി അപ്പുറത്തേക്ക് കൂടെ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഊരാൻ പോവാണ് ഇതും കുറച്ച് സമയമെടുക്കും ഈ ഉളി ഊരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ് കണ്ണിൻ്റെ അല്ലേ കണ്ണിൻ്റെ സൈഡിൽ കൂടെ അല്ലേ എങ്ങനെടുത്താലും അവര് ചേട്ടിക്കണ്ട് പോണത് അടുത്ത മീനും കിട്ടിയിരിക്കുകയാണ് അത് നമുക്ക് കെട്ടയച്ചു വിടാം അയച്ചിടാം അത്ര ചെറുതല്ലാത്ത ഒരു മീൻ കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ മീനാണ് ഇന്നത്തെ ഏറെക്കുറെ ഒരു 100-400 ഗ്രാം സൈസ് വരും അരക്കുന്ന അടുക്ക സൈസ് ഉണ്ട് അത്ര ചെറുതല്ല നമുക്ക് ചാക്കിലാക്കാം ചാക്കിലേക്ക് നമ്മുടെ മൂന്നാമത്തെ മീനാണ് ഇന്നത്തെ ഇത് അത്ര ചെറുതൊന്നല്ല ഒരു മീഡിയം സൈസ് എന്നാൽ വീണ്ടും നമ്മൾ ചാക്കിലാണ് പോകുന്നത് നേരത്തെ ഒരു മീൻ ഏറെക്കുറെ തീരുമാനമായിട്ട് ചത്തതുണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം അവിടെ അവിടെ ഞാൻ വിളിക്കുമ്പോൾ നന്നായിട്ട
ഗൈസ്, ഇത് നമ്മുടെ അഞ്ചാമത്തെ മീനാണ് ഇന്നത്തെ. മുന്നൊരു ചെറുത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത്ര വലുതൊന്നല്ല, കണ്ടു തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് അത്ര ചെറുതല്ല, അത്ര വലുതല്ല, ഉള്ളിലെടുക്കാനല്ലേ കഷ്ടപ്പെട്ടു. ഒരു മീഡിയം സൈസ്. ഗൈസ്, ഇപ്പം നമുക്ക് അഞ്ച് മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അഞ്ച് മീൻ. അത് മൂന്നെണ്ണം ഒരു ഇടത്തരം സൈസ്, ഒരെണ്ണം ചെറുതാണ്, രണ്ടെണ്ണം ചെറുതാണ്, മൂന്നെണ്ണം ഒരു ഇടത്തരം സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഒഴിവുള്ള ദിവസം വരുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാം, അപ്പോൾ കാണാം. അപ്പോൾ ഈ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.